നമസ്കാരം. ഇന്നത്തെ ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. സവാരി ഇന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടു തീർന്നില്ല, എന്നാലും ഏതാണ്ട് കണ്ടു കഴിഞ്ഞു എന്ന് പ്രേക്ഷകരോട് പറയുകയാണ്. എന്തൊക്കെയായാലും ഇന്ന് രണ്ടിലയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചയാണ് ആദ്യം കണ്ടത്. രണ്ടില ജോസുമോന് കൊടുത്തതിൽ സങ്കടപ്പെട്ടിപ്പോൾ ജോസഫ് ചേട്ടൻ പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക്. സുപ്രീം കോടതിയിൽ പോയി തങ്ങൾക്ക് രണ്ടില വേണം എന്ന് വാശി പിടിച്ച് രണ്ടില എങ്ങനെയെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ് ജോസഫ് സാറും കൂട്ടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ എൻ സി പി ഇപ്പോൾ മാണി സി കാപ്പന്റെ ആ ഒരു വിഷയവും മറ്റു കാര്യങ്ങളും പുള്ളി പുതിയ പാർട്ടി ഉണ്ടാക്കിയതുമൊക്കെ നമുക്കറിയാം. എന്നാലും ഈ ഉള്ള NCP എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നമ്മുടെ AK ശശീന്ദ്രനെ ഏലത്തൂരിൽ മത്സരിപ്പിക്കുന്നതിനെ ചൊല്ലി ഇന്ന് കോഴിക്കോട് നടന്ന യോഗത്തിൽ വൻ കയ്യാങ്കളി ഉണ്ടായത്. ബഹളമുണ്ടായി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ വലിയ കയ്യാങ്കളിയും ബഹളം കൂട്ടലും ശശീന്ദ്രനെ ഒരിക്കലും ഏലത്തൂരിൽ മത്സരിപ്പിക്കരുത്, അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന ഒരു ആശയമാണ് ചില ആളുകൾ മുന്നോട്ട് വെച്ചത്. TP പീതാംബരം മാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു എന്ന് നമുക്കറിയില്ല. എന്തായാലും AK ശശീന്ദ്രൻ അവിടെ ഇങ്ങനെ മെഴുങ്ങസിയ ഇരുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏലത്തൂരിൽ NCP ഇത്തരത്തിൽ തർക്കങ്ങൾ തുടരുകയാണെങ്കിൽ ആ സീറ്റ് CPM ഏറ്റെടുക്കും എന്ന ഒരു ഭീഷണിയായിട്ട് കൂട്ടണ്ട. CPM ഏറ്റെടുത്താൽ പാർട്ടിക്ക് ഉള്ള ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നൊക്കെയാണ് NCP നേതാക്കൾ വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് അറിയില്ല. പിന്നെ മെട്രോമാൻ ഈ ശ്രീധരൻ BJP യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് K സുരേന്ദ്രൻ പ്രഖ്യാപിച്ചതായി വാർത്ത വന്നു. മാധ്യമങ്ങളെല്ലാം അത് നൽകുകയും ചെയ്തു. ഇതാ വളരെ വൈകി, അല്പസമയം മുൻപ്, അദ്ദേഹത്തെ അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP ഇനിയേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയായ V മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഔദ്യോഗിക ഭാഷ്യം എന്താണ് എന്ന ഒരു സംശയത്തിലാണ് ഇലക്ഷൻ സവാരി. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നത്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴോ മറ്റോ അതിന്റെ കാര്യങ്ങൾ വിശദമാക്കിയേക്കും എന്നാണ് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ പാലക്കാട് AV ഗോപിനാഥ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ഇടഞ്ഞു തന്നെയാണ്, അദ്ദേഹം CPMലേക്ക് പോകും എന്ന ഒരു വളരെ ശക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത്. PK ശശി അദ്ദേഹത്തെ നേരത്തെ ക്ഷണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം CPMലേക്ക് പോകുമോ എന്നറിയില്ല. സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഷാഫി പറമ്പിലിനെതിരെ വരെ മത്സരിക്കുമെന്ന് പറഞ്ഞു കളഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ പിന്നെ CPMലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. വൈക്കത്ത് CPIയുടെ ഉറച്ച സീറ്റാണ്. CK ആശ MLA യുവ MLA ആണ്. അപ്പോൾ CK ആശയെ തന്നെ ഇത്തവണ മത്സരിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് കുറെ ആളുകൾ, യുവാക്കളും മറ്റാളുകളും ഒക്കെ വന്നത്, ഞങ്ങളെക്കൂടി മത്സരിപ്പിക്കണം, ഞങ്ങൾ മത്സരിക്കണം. കുറെ കോട്ടയം ജില്ലയിലെ തന്നെ വൈക്കം താലൂക്കിലെ ആ മേഖലയിലെ മുതിർന്ന കുറെ CPM നേതാക്കളും ആൾക്കാരും ഒക്കെ വന്ന് ഇപ്പോൾ CPIക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വൈക്കം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ 5 മന്ത്രിമാർക്ക് സീറ്റില്ല. ഈ 5 പേരും ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇത്രയും കാലമൊക്കെ മന്ത്രിയായിരുന്നില്ലേ, CPMന്റെ ആ ഒരു നിലപാടിൽ നിന്ന്, അതായത് ഇനിയൊരു ടേൺ വേണ്ട എന്നുള്ള നിലപാടിൽ നിന്ന് നേരത്തെ തോമസ് ഐസക്കിനും സുധാകരനും ഇളവ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവരും ഈ 5 പേരിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് അറിയാമല്ലോ: EP ജയരാജൻ, തോമസ് ഐസക്, G സുധാകരൻ, അതുപോലെ AK ബാലൻ, പിന്നെ പ്രൊഫസർ C രവീന്ദ്രനാഥ്. രവീന്ദ്രനാഥ് മാഷിനെ വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. KK ശൈലജ് ടീച്ചർ മട്ടന്നൂരിൽ മത്സരിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. അല്ല, ഈ പരിപ്പ് വേവുന്ന കഥയൊക്കെ ഇതിനു മുൻപ് ഒരുപാട് പറഞ്ഞതാണ്. ആ പരിപ്പെല്ലാം നന്നായി തിളച്ച് വെന്തിട്ടുമുണ്ട്, നന്നായി പൊള്ളിയിട്ടുമുണ്ട്. കൈ അതെടുത്തവർക്ക്, കൈ തൊട്ട് കൈക്കല കൂട്ടാതെ എടുത്തവർക്ക് നന്നായിട്ട് പൊള്ളിയിട്ടുമുണ്ട്. എന്നിട്ടും ഇവിടെ കിടന്ന് ഈ പരിപ്പ് വേവില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. അതുപോലെ ED ചട്ടംപിത്തരം കാണിച്ചാൽ ചുട്ട മറുപടി നൽകുമെന്നൊക്കെയാണ് ഐസക് സാർ പറയുന്നത്. ഐസക് സാറിന് ഇത്രയും പറയാനുള്ള ഒരു ഇതൊക്കെ ആർജവുമൊക്കെ ആയി. കൊള്ളാം, എന്തായാലും നന്നായി. ED എന്ത് ചട്ടംപിത്തരമാണ് കാണിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ കിഫ്ബിയും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കടമെടുക്കലും പദ്ധതി വിഹിതവും ഒക്കെ കണ്ടതാണ്. അതൊന്ന് അന്വേഷിച്ചു എന്ന് മാത്രമേ ED ചെയ്തുള്ളൂ. അത് അത്ര വലിയ അപരാധമാണെന്നൊന്നും തോന്നില്ല. ഇനി അത് ചട്ടംപിത്തരമാണെങ്കിൽ അത് അങ്ങനെ തന്നെ എന്ന നിലപാടിലാണ് ED എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ KM ഷാജിയെ പാർട്ടിയിൽ നിർബന്ധിച്ച് കെട്ടിയിറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കുറെ നേതാക്കൾ, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോൾ പാണക്കാട്ടെത്തി തങ്ങളെ കണ്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമുക്കറിയുന്നില്ല. പിന്നെ നമുക്ക് ദേശീയതയിലേക്ക് കൂടി, തെരഞ്ഞെടുപ്പല്ലേ, ദേശീയ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണ്ടേ. ബംഗാളിൽ ശിവസേന മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ല, ചേരേണ്ടതല്ലേ ചേരും. വിനാശകാലേ വിപരീത ബുദ്ധി.
മമതാ ബാനർജിയെ കൂട്ടുപിടിച്ച് ബംഗാളിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഇത്തവണ മമതാ ദീദിക്കൊപ്പമാണ് ശിവസേന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്ധവ് താക്കറെയും കൂട്ടരും അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ബംഗാളിൽ ശിവസേന എത്ര സാന്നിധ്യം അറിയിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയ സാന്നിധ്യമൊന്നുമില്ല. എന്തായാലും മമതാ ദീദിയോടൊപ്പം ചേർന്ന് ഉദ്ധവ് താക്കറെയും കൂട്ടരും നന്നാവുന്ന ഒരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ ഇലക്ഷൻ വാർത്തകളും ഇലക്ഷൻ കാഴ്ചകളുമായി വീണ്ടും ഇലക്ഷൻ സവാരി നാളെ രാത്രി 10:30 തിരികെയെത്തും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി.